നമസ്കാരം. കഴിഞ്ഞയാഴ്ച ദില്ലിയിലെ പാർലമെന്റ് ക്യാന്റീനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയ ഒരു ഉച്ചഭക്ഷണ വിരുന്ന്. ആ വിരുന്നിനെ ചുറ്റിപ്പറ്റിയായിരുന്നു രണ്ട് ദിവസം മുൻപ് വരെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കേരളത്തിൽ മാത്രം ഈ ചർച്ചകൾ അവസാനിച്ചു എന്ന് കരുതിയെങ്കിൽ തെറ്റി. ദേശീയ മാധ്യമങ്ങളും ഇപ്പോൾ ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മോദി നൽകിയ ഈ ഒരു ഉച്ച വിരുന്നിനെ കുറിച്ച് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ലഭിക്കുന്ന അല്ലെങ്കിൽ വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ ഉച്ചഭക്ഷണ വിരുന്നിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു എം പി കൂടി പങ്കെടുത്തിരുന്നു. മറ്റാരുമല്ല, നമുക്കറിയാം, കൊല്ലത്ത് നിന്നുള്ള ആർ എസ് പിയുടെ എം പി ആയ എൻ കെ പ്രേമചന്ദ്രൻ. എൻ കെ പ്രേമചന്ദ്രൻ ഈ മോദിക്കൊപ്പം വിരുന്നിൽ പങ്കെടുത്തതിന് ശേഷം ഉണ്ടായ ചർച്ചകൾക്കൊക്കെയും ആറ്റം ബോംബിന്റെ പ്രഹരശേഷി ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ആർ എസ് പി ബി ജെ പി ലയിക്കും എന്ന് തുടങ്ങി എൻ കെ പ്രേമചന്ദ്രൻ അടുത്ത കേന്ദ്രമന്ത്രിയാണ് എന്ന് വരെ ഈ ചർച്ചകൾ നീണ്ടുപോയി. എന്തായാലും മോദി നേരിട്ട് ക്ഷണിച്ച എം പിമാരിൽ ഒരാളായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആ വിരുന്നിലുണ്ടായിരുന്ന മറ്റ് ഏഴു പേർ ആരൊക്കെ എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഈ ഒരു വിരുന്നിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. മറ്റ് ഏഴു പേരിൽ ബി ജെ പിയിൽ നിന്നുള്ള 4 എം പിമാരുണ്ടായിരുന്നു. സ്വാഭാവികമായും ബി ജെ പിയിൽ നിന്നുള്ള എം പിമാർ മോദിയുടെ ഒരു വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ അതിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന് ടി ഡി പിയിൽ നിന്നുള്ള ഒരു എം പി ആയിരുന്നു. ചന്ദ്രശേഖർ ബാബുവിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള ഒരു എം പി, ബി ജെ പിയുമായി അടുത്ത് നിൽക്കുന്ന പാർട്ടി തന്നെയാണ് ടി ഡി പി എന്ന് പറയുന്നത്. അടുത്തത് ബി എസ് പി ആയിരുന്നു. നിലവിൽ ഐ എൻ ഡി എയിലും എൻ ഡി എയിലും ഇല്ലാതെ തങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമെന്നൊക്കെ പറയുന്ന മായാവതിയുടെ ബി എസ് പിയിൽ നിന്നുള്ള ഒരു എം പി ഉണ്ടായിരുന്നു. അടുത്തതായി ബിജു ജനതാദൾ ഒഡീഷയിൽ നിന്നുള്ള ഒരു എം പി കൂടി ഉണ്ടായിരുന്നു. അവരും ബി ജെ പിയുമായി പരസ്യമായി സൗഹൃദം ഉറപ്പിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. ഇതിനിടയിലാണ് കഷ്ടകാലത്തിനോ അല്ലെങ്കിൽ നല്ല കാലത്തിനോ നമ്മുടെ എം പി കൂടി പെട്ടുപോയത്. ഈ ഒരു അവസരം കോൺഗ്രസിനെ ആക്രമിക്കാനുള്ള അവസരമാക്കി നമ്മുടെ നാട്ടിലെ സി പി എം മാറ്റുകയും ചെയ്തു. എന്തായാലും പ്രേമചന്ദ്രൻ മോദിക്കൊപ്പം വിരുന്നിൽ പങ്കെടുത്തത് കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്നായിരുന്നു കേരളത്തിലെ സി പി എമ്മിന്റെ പക്ഷം. പക്ഷെ അവർ മറന്നു പോകുന്ന ഒന്നുണ്ട്, കേരളത്തിൽ ആർ എസ് പി കോൺഗ്രസിനൊപ്പമാണ് എങ്കിൽ പശ്ചിമ ബംഗാളിൽ അവർ ഇടതുപക്ഷത്തിനൊപ്പമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, ഈ തമ്മിൽ തല്ലുന്ന അല്ലെങ്കിൽ ചെളിവാരി എറിയുന്ന എല്ലാ പാർട്ടികളും കോൺഗ്രസും സി പി എമ്മും ആർ എസ് പിയും ഉൾപ്പെടെ ഐ എൻ ഡി എ എന്ന പ്രതിപക്ഷ ബ്ലോക്കിൽ ഒന്നിച്ചുള്ളവരാണ് താനും. എന്തായാലും മോദിയുടെ വിരുന്നിൽ പങ്കെടുത്ത പ്രേമചന്ദ്രനെ ആക്രമിക്കാനുള്ള അവസരം എല്ലാവരും നല്ല രീതിയിൽ തന്നെ വിനിയോഗിച്ചു. പ്രത്യേകിച്ചും കൊല്ലത്ത് സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പ്രേമചന്ദ്രൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള വലിയ മാർച്ച് പോലും നടക്കുകയുണ്ടായി. പ്രേമചന്ദ്രന്റെ ആർ എസ് പി, നേരത്തെ നമുക്കറിയാം അവര് സി പി എമ്മിന്റെ ഭാഗമായിരുന്നു. പിന്നീട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് യു ഡി എഫിലേക്ക് അദ്ദേഹം വരുന്നത്. അതിനുശേഷം 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പക്ഷത്ത് നിന്നും അദ്ദേഹം കൊല്ലം സീറ്റ് നിലനിർത്തുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 7 ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെയും തുടക്കമാവുന്നത്. ആ സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഫോൺ കോൾ വിളിക്കുന്നത്. അദ്ദേഹം ആ എം പിമാരോട് പറഞ്ഞത് ചെലിയെ അക്കോ എക് ശിക്ഷ ദേനാഹേ, നിങ്ങൾ എൻ്റെ കൂടെ വരൂ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നായിരുന്നു. വളരെ സൗഹൃദപരമായി തമാശ എന്നോണം തന്നെയാണ് മോദി ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മോദി നൽകിയ ഈ രുചികരമായ സദ്യയിൽ അല്ലെങ്കിൽ ആ ഉച്ചഭക്ഷണ വിരുന്നിൽ പെട്ടുപോയത് പ്രേമചന്ദ്രൻ മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേരളത്തിൽ ഉയർന്നു വന്നത്, പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്, പ്രേമചന്ദ്രന് മോദി ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നായിരുന്നു. മോദിക്കൊപ്പം പ്രേമചന്ദ്രൻ ഉച്ച വിരുന്നിൽ പങ്കെടുത്തത് ഒരു രാഷ്ട്രീയ അബദ്ധമാണ് എന്നുകൂടി പല നേതാക്കളും പറഞ്ഞു വെക്കുകയുണ്ടായിരുന്നു. മാത്രമല്ല, കേരളത്തിൽ ബി ജെ പി ഒരു ലോക്സഭാ സീറ്റ് നേടുമെന്ന് പറഞ്ഞിരുന്നു. ആ ലോക്സഭാ സീറ്റ് കൊല്ലമാണ് എന്നിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്നുകൂടി സി പി എം പറഞ്ഞു വെക്കുന്നു. അതായത് പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. എൽ ഡി എഫിലെ ഏക മുസ്ലിം സംഘടനയായ ഇന്ത്യൻ നാഷണൽ ലീഗിൽ നിന്നും പ്രേമചന്ദ്രന് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം യു ഡി എഫിനെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ആ സമയത്ത് ഉയർന്നത്. എന്തായാലും പ്രേമചന്ദ്രൻ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം നടത്തിയിരുന്നു. വളരെ കാഷ്വലായ ഒരു സന്ദർശനം മാത്രമായിരുന്നു അവിടെ. ഒരു രാഷ്ട്രീയവും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല, ഒരു സൗഹൃദത്തിന്റെ പുറത്തുള്ള വിരുന്ന് മാത്രമാണ് അവിടെ നടന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനോടൊപ്പം അദ്ദേഹം രാഷ്ട്രീയപരമായ ഒരു പരാമർശം കൂടി നടത്തി. ഈ ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകുമെന്നുള്ള ഭയം സി പി എമ്മിനുണ്ട്. അതുകൊണ്ടാണ് സി പി എം ഇത്തരത്തിൽ അനാവശ്യമായുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം സി പി എമ്മിനെ തിരിച്ചടിയായി തന്നെ ഭവിക്കുമെന്നായിരുന്നു പ്രേമചന്ദ്രൻ പറഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞയിടയ്ക്കാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വിരുന്ന് നൽകിയത്. ആ അത്താഴ വിരുന്നിനെ കുറിച്ചും ആർ എസ് പിയുടെ നേതാവായ പ്രേമചന്ദ്രൻ ഈ പാർട്ടിക്കാരെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ബി ജെ പിയുടെ ഒരു കേന്ദ്രമന്ത്രിക്ക് വിരുന്ന് നൽകിയതിലൂടെ പിണറായി വിജയൻ ബി ജെ പിയുടെ ഏജന്റ് ആണ് എന്ന് ഇടതുപക്ഷവും നിങ്ങളുടെ സൈബർ കൂട്ടങ്ങളും പറയുമോ എന്നതായിരുന്നു പ്രേമചന്ദ്രൻ മുന്നോട്ട് വെച്ച ചോദ്യം. അതിനോടൊപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള സി പി എമ്മിന്റെ ഒരു എം പി പി ആർ നടരാജൻ മോദിയോടൊപ്പം ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുകയും പിന്നീട് അദ്ദേഹം മോദിയുമായി ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു. അതിലൊക്കെ സി പി എം തെറ്റ് കാണുന്നുണ്ടോ എന്നതായിരുന്നു പ്രേമചന്ദ്രൻ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഇതിൽ രാഷ്ട്രീയമില്ല, മറിച്ച് ഒരു സൗഹൃദത്തിന്റെ പുറത്ത് മാത്രമാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നുള്ള സി പി എമ്മിന്റെ അംഗം തന്നെ മോദിക്കൊപ്പം ഫോട്ടോ എടുക്കുന്നു, ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണത്തിലാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ ആരോപണം. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹവും പറയുന്നുണ്ട്, വി ഡി സതീശനും പറഞ്ഞത് കേരള സർക്കാർ ഒരുക്കുന്ന വിരുന്നുകളിലൊക്കെ യു ഡി എഫിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്, ഇതിലൊക്കെ പങ്കെടുക്കുന്നതിൽ എന്താണ് ഇത്ര തെറ്റ് എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വന്നിരുന്നു. എന്തായാലും നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള എം പിമാർ എന്താണ് പാർലമെന്റിൽ ചെയ്യുന്നത് എന്ന്. വളരെ ചുരുക്കം എം പിമാർ മാത്രമേ അവിടെ എന്തെങ്കിലുമൊക്കെ ക്രിയാത്മകമായി ചെയ്തിട്ടുള്ളൂ എന്ന് പറയാൻ സാധിക്കും. ബ്രിട്ടാസ് അടക്കമുള്ള എം പിമാരുടെ പ്രസംഗമൊക്കെ ദേശീയ തലത്തിൽ വലിയ തോതിൽ വൈറലായിരുന്നു. അങ്ങനെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ പാർലമെന്റിൽ പോയി നാടിന് വേണ്ടി സംസാരിച്ചിട്ടുള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണയായി പാർലമെന്റിൽ പോകുന്നത് വാട്ടുപാടാനും പ്ലക്കാർഡ് ഉയർത്താനും മാത്രമാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, പാർലമെന്റ് നിയമസഭയല്ല എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മികച്ച പ്രാസംഗികനാണ്, മികച്ച പാർലമെന്റേറിയൻ ആണ്, നല്ല വ്യക്തി പ്രഭാവമുള്ള ഒരു നേതാവ് കൂടിയാണ്. ഏത് മുന്നണിക്കൊപ്പം നിന്നാലും പ്രേമചന്ദ്രൻ എന്ന നേതാവിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന് കൊല്ലം പല തവണ കേരളത്തെ ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ട് എങ്കിൽ തന്നെ അതിലെന്താണ് തെറ്റ് എന്നും മനസ്സിലാവുന്നില്ല. മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു തോണിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ക്രിമിനൽ കുറ്റവുമല്ല.